സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ കാണുക വളരെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വ്യാജപ്രവാചകന്മാരെ സൂക്ഷിക്കുക. ഈശോ പലപ്പോഴും തൻ്റെ പ്രബോധനത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഞാൻ ഒരു സംഭവം ഓർക്കുകയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ വളരെ വേദനയോടുകൂടി എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് സഭയുടെ പ്രബോധനത്തിൽ നിന്നും അതുപോലെ തന്നെ പള്ളിയിലെ വിശുദ്ധ കുർബാന മറ്റ് ഭക്തകൃത്യങ്ങളിൽ നിന്നെല്ലാം അകന്നിരിക്കുന്ന ഒരു സഹോദരനായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു അകൽച്ചയുടെ കാരണത്താൽ ഉള്ളിൽ വളരെയധികം വേദന അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നത് എങ്ങനെയെങ്കിലും ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കി എനിക്ക് സഭയുടെ പ്രവർത്തനങ്ങളിൽ ചേർന്ന് നിൽക്കണം, അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ആരെയാണ് സമീപിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിൻ്റെ വേദനയുടെ കാരണം എന്നോട് പറഞ്ഞു. 2 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ 18 വയസ്സുള്ള മകൻ, ആ മകൻ ക്യാൻസർ രോഗത്താൽ വളരെയധികം ബുദ്ധിമുട്ടുകയും പഠനം തുടരാനായിട്ട് പറ്റാത്ത ഒരവസ്ഥയും വന്നു. മകൻ്റെ ക്യാൻസർ രോഗത്തിന് പല ആശുപത്രികളിലും പോയി ചികിത്സിച്ചെങ്കിലും രോഗം ഭേദമായില്ല എന്ന് മാത്രമല്ല, അത് കൂടിക്കൂടി വരികയും ചെയ്തു. വളരെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ആ സഹോദരൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് അദ്ദേഹത്തെ നിർബന്ധിച്ചു. അതായത്, സഭയുടെ പ്രബോധനങ്ങൾക്ക് വിപരീതമായ രീതിയിൽ പഠിപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ കേന്ദ്രം, അത് ആ ശുശ്രൂഷ കേന്ദ്രത്തിൽ അവിടെ ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിക്ക് രോഗശാന്തി വരമുണ്ട്. അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് രോഗസൗഖ്യം കിട്ടുന്നു. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സുഹൃത്ത് നിർബന്ധിച്ചത് ക്യാൻസർ രോഗിയായ മനയും കൊണ്ട് അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചാൽ രോഗം മാറും എന്നുള്ളതാണ്. അപ്പോൾ മകൻ്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയിട്ട് ഏത് ഉപാധി സ്വീകരിക്കാവോ ആ ഉപാധി ഏതും സ്വീകരിക്കാനായിട്ടുള്ള ഒരു മനസ്സ് ആ സഹോദരൻ പറയുന്നു അന്ന് എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊന്നും ചിന്തിച്ചില്ല. എൻ്റെ ആ കൂട്ടുകാരൻ നിർബന്ധിച്ചപ്പോൾ ക്യാൻസർ രോഗിയായ എൻ്റെ മകനെയും കൊണ്ട് ഞാൻ അവിടുത്തെ ശുശ്രൂഷയ്ക്കായിട്ട് പോയി. ആ അപ്പം പറയുകയാണ്, ഞാനങ്ങനെ 6 മാസം പോയി. പക്ഷേ ഈ 6 മാസത്തിനുള്ളിൽ എൻ്റെ മകൻ മരിച്ചു പോയി. ഇപ്പോഴെനിക്ക് എൻ്റെ മകൻ മരിച്ചു പോയതിൻ്റെ വേദനയേക്കാൾ അധികമായി ഞാൻ അത്തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആ ഗ്രൂപ്പിലേക്കും പോയതിനാൽ ഞാനിപ്പോൾ ഇടവക പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ സഭയുടെ അംഗത്തു നിന്നെല്ലാം വളരെ അകന്നിരിക്കുകയാണ്. കഴിഞ്ഞ ഒരു വർഷത്തോളമായിട്ട് എനിക്ക് യാതൊരു വിധത്തിലുള്ള സ്വസ്ഥതയില്ല. ഇപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിൽ പോകുന്നില്ല. പക്ഷേ എങ്കിലും അന്ന് ചെയ്തതായ ആ കാര്യം മൂലം എന്നെ വളരെയധികം അസ്വസ്ഥപ്പെടുത്തുകയും അതുപോലെ തന്നെ എനിക്ക് ആ പ്രവൃത്തികളെല്ലാം ഓർത്ത് വളരെയധികം വേദനയുണ്ട്. എനിക്ക് മനസ്സിലായി, അദ്ദേഹം ഒരു നാളിൽ ചില വ്യക്തികളുടെ പ്രേരണ മൂലവും സമ്മർദ്ദം മൂലവും മകൻ എങ്ങനെയെങ്കിലും സൗഖ്യം പ്രാപിക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലും തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രൂപ്പിൽ ചെന്നുപെടുകയും അവരുടെ ചില തെറ്റായ പ്രബോധനങ്ങൾ മൂലം ആ ആശയങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ കുത്തിവെക്കുകയൊക്കെ ചെയ്തു. പക്ഷേ തൻ്റെ തെറ്റിനെക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന് പിന്തിരിഞ്ഞു വരാനായിട്ടുള്ള വലിയ ആഗ്രഹമുണ്ട്. ഞാൻ അയാളുടെ ആ അവസ്ഥയെ മനസ്സിലാക്കി ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ 1 ആഴ്ച ധ്യാനം കൂടാനായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു. ആ ധ്യാനം കൂടി കഴിഞ്ഞതിന് ശേഷം ബിഷപ്പിൻ്റെ അടുക്കൽ പോയി വന്നു പോയ കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ 100% തിരിച്ചു വരാനുള്ള അവസരമുണ്ട്. നല്ല രീതിയിൽ അഭിവന്യ പിതാവ് സ്വീകരിക്കും. ഈ കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം ചെയ്തു.
ഇപ്പോൾ സഭയിലെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തകനായി ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഇതുപോലെ അനേകം വ്യക്തികളെ സഭയിൽ നിന്ന് അകന്ന് സഭ പഠിപ്പിക്കുന്ന ആ കാര്യത്തിൽ നിന്ന് തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ ആശയങ്ങളും നൽകുന്ന വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ അവർ പറയുന്നതായ കാര്യം കേൾക്കുമ്പോൾ അവർ ഉപയോഗിക്കുന്നത് സുവിശേഷമാണ്, വ്യാഖ്യാനിക്കുന്നത് സുവിശേഷ വ്യാഖ്യാനം തന്നെയാണ്. ഇതൊക്കെയാണ് എങ്കിലും അവരുടെ ആ വ്യാഖ്യാനത്തിലും പ്രബോധനത്തിലും ഒക്കെ വളരെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. ഇതിനെക്കുറിച്ച് സത്യമെന്താണ് എന്നറിയാത്തത് കൊണ്ട് അനേകർ ഇവരുടെ ഈ പ്രബോധനത്തിൽ ആകൃഷ്ടരാവുകയും ചിലപ്പോൾ അത് രോഗസൗഖ്യം പ്രതീക്ഷിച്ചായിരിക്കാം, മറ്റു ചിലപ്പോൾ ചില പുതിയതായ ആശയങ്ങൾ കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്നുള്ളതായ ചിന്തയായിരിക്കാം. ഏത് കാരണമായാലും അനേകരെ ആകർഷിക്കുന്ന വിധത്തിൽ തെറ്റായ പ്രബോധനങ്ങളും തെറ്റായ ആശയങ്ങളും നൽകുന്ന വ്യക്തികളും ഗ്രൂപ്പുകളുമുണ്ട്. ഈശോ ഇങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. യേശുവിൻ്റെ ആ പ്രബോധനത്തെ മനസ്സിലാക്കുക, സ്വീകരിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുക. ഈശോ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 6-ാം വചനവും 12-ാം വചനവും. 6-ാം വചനത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഫരിസേയരുടെയും സദ്ദൂക്കായരുടെയും പുളിപ്പിനെ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ വിചാരിച്ചു അപ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. അവരുടെ ഫരിസേയരുടെയും സദ്ദൂക്കായരുടെയും പുളിമാവിനെ, പുളിമാവ് എന്ന് കേട്ടപ്പോൾ അവർ കരുതിയത് യേശു പറയാൻ പോകുന്നത് അപ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ അർത്ഥമെന്താണെന്ന് ഈ ശിഷ്യന്മാർക്ക് വേണ്ട രീതിയിൽ മനസ്സിലായിട്ടില്ല എന്നറിഞ്ഞ് യേശു അതിന് മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞത് അപ്പത്തിൻ്റെ കാര്യത്തെക്കുറിച്ചല്ല, മറിച്ച് ഫരിസേയരുടെയും സദ്ദൂക്കായരുടെയും പ്രബോധനത്തെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പക്ഷെ പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിക്കുവിൻ, നിങ്ങൾ സൂക്ഷിക്കുവിൻ. ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട കാര്യം ഫരിസേയരും സദ്ദൂക്കായരും പഠിപ്പിക്കുന്നതായ അവരുടെ പ്രബോധനത്തെയാണ്. അവര് തെറ്റായ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് അനേകരെ വഴിതെറ്റിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈശോ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യം അതാണ് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വചനം. വചനം ഇങ്ങനെ പറയുന്നു, അനേകം വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. അപ്പോൾ ഈശോ പറഞ്ഞത് ഇങ്ങനെയാണ്, നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴിതെറ്റിക്കും. യാത്രക്കാരനെ വഴിതെറ്റിക്കാൻ സാധിക്കുള്ളൂ. ഞാനും നിങ്ങളും അറിയണം, നമ്മുടെ എല്ലാം അനുദിന ജീവിതം ഒരു യാത്രയാണ്. എങ്ങോട്ടുള്ള യാത്ര? സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര. ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ, വഴിയിൽ, ഈ സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ, വഴി തെറ്റിക്കാൻ, തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിരവധി ആളുകൾ ശ്രമിക്കും എന്നാണ് ഈശോ പറഞ്ഞത്. അങ്ങനെ ശ്രമിക്കുന്നവർ, വഴി തെറ്റിക്കാനായിട്ട് നിരവധി ആൾക്കാർ ശ്രമിക്കുമ്പോൾ അവരുടെ ആ തെറ്റിക്കുന്ന വഴിയിൽ അല്ലെങ്കിൽ ആ ശ്രമത്തിൽ നിങ്ങൾ പെടാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്കെപ്പോഴും ഈ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ഒരു ജാഗ്രതയും ഉണ്ടാകണം. വീണ്ടും യേശു പറയുകയാണ്, മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം തിരുവചനം. ഇങ്ങനെ യേശു പറഞ്ഞത്, ഞാനാണ് എന്ന് പറഞ്ഞ് എൻ്റെ നാമത്തിൽ അനേകർ നിങ്ങളെ സമീപിക്കും. ഞാനാണ് എന്ന് പറഞ്ഞു, എന്നാൽ യഥാർത്ഥത്തിൽ ഞാനല്ല.
ഈശോ പറയുകയാണ്, ഞാനാണ് എന്ന് പറഞ്ഞ്, എൻ്റെ പ്രബോധനമാണ് എന്ന് പറഞ്ഞ്, ഞാൻ പഠിപ്പിച്ച കാര്യമാണ് എന്ന് പറഞ്ഞ് അനേകർ നിങ്ങളെ സമീപിക്കും. അങ്ങനെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഒറിജിനൽ, ഏതാണ് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് തിരിച്ചറിയാൻ സാധിക്കണം. നമുക്കറിയാലോ ഒരു സാധനത്തിൻ്റെ ഏതെല്ലാം വിധത്തിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇറക്കിയാലും ഇത് ഈ ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് ആരെയാണ് പറ്റിക്കാൻ പറ്റുക? ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് പറ്റിക്കാൻ സാധിക്കുന്നത് ഒറിജിനൽ അറിയാത്തവരെയാണ്. ഒറിജിനൽ അറിയുന്നവരെ ആരെയും ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ട് പറ്റിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ എപ്പോഴും യേശു ക്രിസ്തുവിനെ അറിയണം, യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങൾ അറിയണം, യേശു പഠിപ്പിച്ചതായ സത്യത്തെ മനസ്സിലാക്കണം. അപ്പോൾ നീ യേശു ക്രിസ്തു പഠിപ്പിച്ച യഥാർത്ഥ സത്യത്തെ അറിയുന്നില്ലെങ്കിൽ നുണ പറഞ്ഞ് നിന്നെ തെറ്റിക്കും. സത്യം അറിയാവുന്ന ഒരു വ്യക്തിയെ എത്ര നുണ പറഞ്ഞാലും തെറ്റിക്കാൻ പറ്റിയില്ല. ശരി അറിയാവുന്ന ഒരു വ്യക്തിയെ ഏതെല്ലാം വിധത്തിലുള്ള തെറ്റ് ആരോപിച്ചാലും ആ ശരിയിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ല. അതുപോലെ നമുക്ക് യഥാർത്ഥമായിട്ടുള്ള വഴി അറിയാമെങ്കിൽ ഈ യഥാർത്ഥമായിട്ടുള്ള വഴി അറിയാവുന്ന ഒരു വ്യക്തിയെ തെറ്റായ വഴി ചൂണ്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിലെ ഒന്നും അദ്ദേഹം പോയില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് ശരിയായ വഴി അറിയാം. നമ്മളൊക്കെ ചിന്തിച്ച് നോക്കിയേ, നമുക്കൊക്കെ ഒരു കാര്യത്തെക്കുറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യം അറിയാമെങ്കിൽ, അതിൻ്റെ ശരി അറിയാമെങ്കിൽ, അതിൻ്റെ സത്യം അറിയാമെങ്കിൽ ആരെല്ലാം വിചാരിച്ചാലും അതിൽ നിന്ന് എന്നെ തെറ്റിദ്ധരിപ്പിക്കാനോ പിന്തിരിപ്പിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കേണ്ടത് ഞാൻ യാഥാർത്ഥ്യം അറിയുക, സത്യം അറിയുക, ശരിയായിട്ടുള്ളത് അറിയുക, ഇത് അറിഞ്ഞെങ്കിൽ മാത്രമേ വ്യാജന്മാർക്ക് എന്നെ പിടികൂടാതിരിക്കാൻ സാധിക്കുള്ളൂ. പ്രിയപ്പെട്ടവരെ, വീണ്ടും ഈ കാര്യങ്ങളുടെ വ്യാഖ്യാനം നമ്മളിങ്ങനെ കാണും. പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് പൗലോസ് ലീഹ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം ഇതിനെല്ലാം കീഴ്പ്പെട്ടിരിക്കും. ഇവിടെ 3 കാര്യങ്ങളാണ് പൗലോസ് ലീഹ പറഞ്ഞത്. ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു ക്രിസ്തുവിനെ, മറ്റൊരു യേശുവിനെ, 1-ാമത്തെ കാര്യം. 2-ാമത്തേത്, സത്യാത്മാവിനെ അല്ലാതെ വ്യാജാത്മാവിനെ, അതിന് ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞാൽ. 3-ാമത്തേത്, യഥാർത്ഥ സുവിശേഷമല്ലാതെ പിശാച് ഉപയോഗിക്കുന്ന സുവിശേഷം, ഇത് പറഞ്ഞ് നിങ്ങളെ ആരെങ്കിലും സമീപിച്ചാൽ. വീണ്ടും ആ കാര്യത്തെ വ്യക്തമാക്കുന്നു 13-ാമത്തെ വചനത്തിൽ. പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 13-ാം തിരുവചനം, അത്തരക്കാർ എന്ന് പറഞ്ഞാൽ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ എന്ന് പറഞ്ഞാൽ വ്യാജന്മാർ. അത്തരക്കാർ കപടനാട്ടിക്കാരായ അപ്പസ്തോലന്മാരും വഞ്ചകരായ ജോലിക്കാരും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുമായി വ്യാജവേഷം ധരിച്ചവരുമാണ്. അത്ഭുതപ്പെടേണ്ട, പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതനായി വേഷം കെട്ടാറുണ്ടല്ലോ. അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരുമായി വേഷം കെട്ടുന്നുവെങ്കിൽ എന്താണ് അത്ഭുതം? നിങ്ങൾ എപ്പോഴും ഈ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരായിരിക്കണം. വീണ്ടും ഗലാത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം തിരുവചനം, ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ നിങ്ങളോട് വന്ന് പ്രസംഗിച്ചാൽ അവർ ശപിക്കപ്പെട്ടവരാകട്ടെ. അപ്പോൾ യഥാർത്ഥ വചനമല്ലാതെ, യഥാർത്ഥ യേശുവിനെ അല്ലാതെ വ്യാജമായ വിധത്തിൽ പ്രത്യക്ഷത്തിൽ ശരിയെന്ന് തോന്നുകയും കേൾക്കുമ്പോൾ സത്യമാണോ എന്ന് സംശയിക്കുകയും ചെയ്യുന്നതായ ചില പ്രബോധനങ്ങൾ, ചില വ്യക്തികളുടെ പഠിപ്പീരുകൾ, അതിന് നിങ്ങളെപ്പോഴും ശ്രദ്ധയുള്ളവരായിരിക്കണം. എന്തെന്നാൽ
ഞങ്ങൾ പ്രസംഗിച്ചതല്ലാതെ മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന വ്യാജപ്രവാചകന്മാർ, തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നവർ, അവരെ നിങ്ങൾ എപ്പോഴും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൻ്റെ വെളിച്ചത്തിൽ ഏതാണ് യഥാർത്ഥ പ്രബോധനം, ഏതാണ് തെറ്റായ പ്രബോധനം, ഏതാണ് ഒറിജിനൽ, ഏതാണ് വ്യാജം എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. വ്യാജപ്രവാചകന്മാർ, തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നവർ, ശരിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ മറ്റുള്ളവരിലേക്ക് തെറ്റായ കാര്യങ്ങൾ കുത്തിവെക്കുന്നവർ. ഞാൻ ഇത് പറയാൻ കാരണം, ഇത്തരത്തിലുള്ള വ്യക്തികളും ഗ്രൂപ്പുകളും ഇന്ന് നമ്മുടെ സഭയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അനേകരെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശോ പറഞ്ഞു, വ്യാജന്മാർ പ്രത്യക്ഷപ്പെട്ട് അനേകരെ വഴി തെറ്റിക്കും. നിരവധി വ്യാജപ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടും. സമയാസമയങ്ങളിൽ വന്ന് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന, വിശ്വാസത്തിൽ അടിയുറച്ച അനേകരെ വഴി തെറ്റിക്കാനായിട്ട് പിശാച് പ്രലോഭനം നൽകും. അത് ചിലപ്പോൾ ശാരീരികമായ രോഗമായിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ വരുമ്പോൾ, ഈ വരുന്ന സന്ദർഭത്തിൽ വ്യാജന്മാർ പ്രത്യക്ഷപ്പെടുന്നു. തെറ്റായ പ്രബോധനങ്ങളിലേക്ക് നയിക്കുന്നതായ കാര്യങ്ങളിലേക്ക്, ആ ഗ്രൂപ്പുകളിലേക്ക്, അല്ലെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ധ്യാന കേന്ദ്രങ്ങളിൽ തന്നെ ആയിരിക്കാം, അങ്ങനെ അതിലേക്ക് നയിക്കുന്നതായിട്ടുള്ള പ്രേരണകൾ ഉണ്ടാകാം. അവിടെ എല്ലാം നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ശ്രദ്ധ ഉണ്ടാകണം. അവിടെ എല്ലാം നിങ്ങൾ വേണ്ട രീതിയിൽ കരുതലോടെ ഇരിക്കണം. എങ്ങനെയാണ് ഇതിനെ രണ്ടിനെയും തമ്മിൽ തിരിച്ചറിയുക? ഒന്ന്, ഞാൻ വ്യാജന്മാരുടെ ലക്ഷണത്തെ കുറിച്ച് പറയുന്നു എന്ന് പറഞ്ഞാൽ, തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളെയും ഗ്രൂപ്പുകളെയും മനസ്സിലാക്കാനുള്ള കാര്യത്തെ കുറിച്ച് പറയുന്നത്. ഒന്നാമത്തെ അവരുടെ ലക്ഷണം, അവർ എപ്പോഴും സഭയുടെ പ്രബോധനം ഇതിനെപ്പോഴും എതിരായിരിക്കും. എന്ന് പറഞ്ഞാൽ, സഭയോട് എപ്പോഴും അവർക്ക് ശത്രുതയായിരിക്കും. ഒന്നാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഗ്രൂപ്പോ പഠിപ്പിക്കുന്ന സ്ഥലമോ ആ പഠിപ്പിക്കുന്ന വ്യക്തികൾ, അവർ സഭയെക്കുറിച്ചും സഭയുടെ പ്രബോധനത്തെക്കുറിച്ചും സഭാ കാര്യങ്ങളെക്കുറിച്ചും കടുത്ത ശത്രുതയോടുകൂടിയാണ് തങ്ങളുടെ സുവിശേഷ പ്രസംഗങ്ങളിൽ പറയുന്നത് എങ്കിൽ അത് വ്യാജനാണ് എന്ന് മനസ്സിലാക്കണം. രണ്ട്, അവര് ഒരിക്കലും സഭാ നിയമത്തെയോ സഭാ ചട്ടക്കൂടിനെയോ അനുസരിക്കുകയോ സഭയ്ക്ക് വിധേയപ്പെടുകയോ ചെയ്യല. അപ്പൊ നോക്കേണ്ടത്, സഭയോടും സഭയുടെ പ്രബോധനങ്ങളോടും വിധേയത്വമുണ്ടോ, അനുസരണമുണ്ടോ? വിധേയത്വവും അനുസരണവും ഇല്ല എങ്കിൽ അവര് വ്യാജ ലിസ്റ്റിൽപ്പെട്ടതാണ്. മകനാകാം, മകളാകാം, പക്ഷേ അപ്പനെയും അമ്മയെയും അനുസരിക്കാതെ സ്വന്തം വഴിയിലൂടെ ലോകത്തിൻ്റെ സുഖവും അന്വേഷിച്ചു പോകുന്ന മകനാണെങ്കിൽ, മകളാണെങ്കിൽ, യഥാർത്ഥത്തിൽ ആ അപ്പൻ്റെയും അമ്മയുടെയും മക്കളാണ് എന്ന് പറയാൻ സാധിക്കില്ല. എന്നാൽ മക്കളല്ലേ? അതെ. പക്ഷേ ഒരു മകന്, ഒരു മകൾക്ക് വേണ്ടതായ യഥാർത്ഥ യോഗ്യത അവർക്കില്ലാത്തത് കൊണ്ട് അവരിൽ തെറ്റായ കാര്യങ്ങൾ കടന്നുകൂടിയിരിക്കുന്നു. ഇതാണ് രണ്ടാമത് മനസ്സിലാക്കേണ്ടത്. മൂന്നാമത്തെ കാര്യം, എങ്ങനെയാണ് വ്യാജന്മാരെ തിരിച്ചറിയുക? അവര് പരിശുദ്ധ അമ്മയോട് അവർക്ക് ഭക്തിയോ വണക്കമോ ഉണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ, മാതാവിനോട് എപ്പോഴും ശത്രുതയായിരിക്കും. മാതാവിന് എതിരായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ പ്രബോധനങ്ങളിൽ പഠിപ്പിക്കുകയും അതുപോലെ തന്നെ ആ പ്രബോധനങ്ങളിൽ മാതാവിനെ കുറിച്ച് തെറ്റായ രീതിയിൽ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും. ഇതാണ് വ്യാജന്മാരുടെ മൂന്നാമത്തെ ലക്ഷണം. നാലാമത്തെ ലക്ഷണം, ഇവര് ഊദാശകളോട് യാതൊരു താല്പര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൂതാശകളെ അംഗീകരിക്കുക. അപ്പോൾ കൂതാശകളെ അംഗീകരിക്കാത്ത വിധത്തിൽ പ്രബോധനം നടത്തുന്നവര്, സുവിശേഷം പ്രസംഗിക്കുന്നവര്, ശ്രദ്ധിക്കുക, അവര് ഈ വ്യാജ ഗ്രൂപ്പിൽ പെട്ടവരാണ്.
അഞ്ചാമത്തെ കാര്യം, അവരെപ്പോഴും മെത്രാന്മാരെയും വൈദികരെയും അതുപോലെ തന്നെ സഭയുടെ സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തികളോടെല്ലാം കടുത്ത വൈരാഗ്യമായിരിക്കും, കടുത്ത എതിർപ്പായിരിക്കും. അവര് എപ്പോഴും ഇങ്ങനെയുള്ളവരെ തെറ്റായ രീതിയിൽ പറഞ്ഞ് ജനത്തിൻ്റെ മുമ്പിൽ ഇവരെക്കുറിച്ച്, മെത്രാന്മാരെക്കുറിച്ച്, വൈദികരെക്കുറിച്ച് എല്ലാം നെഗറ്റീവ് കാര്യങ്ങൾ പറഞ്ഞ് ജനത്തിന് അവരോട് ശത്രുത ഉളവാക്കുന്ന വിധത്തിൽ പെരുമാറുകയും പ്രവർത്തിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ അഞ്ച് കാര്യങ്ങളാണ് വ്യാജന്മാരെ തിരിച്ചറിയാനായിട്ടുള്ള ലക്ഷണം. അപ്പം നമ്മൾ അവര് പ്രസംഗിക്കുന്ന സ്ഥലത്ത് രോഗശാന്തികളുണ്ടാകാം, മാനസാന്തരമുണ്ടാകാം. ചിലപ്പോഴൊക്കെ ആ ഗ്രൂപ്പുകളിൽ പോകുന്ന ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, എന്നിട്ട് എന്തുകൊണ്ടാണ് അവർ പ്രസംഗിക്കുമ്പോൾ, അവർ പറയുന്ന സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ധ്യാനത്തിൽ കൂടുമ്പോൾ അനേകം രോഗശാന്തികൾ കാണുന്നുണ്ടല്ലോ, ആ രോഗശാന്തി സ്റ്റേജിൽ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ. പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ശരിയാണ്, പ്രത്യക്ഷം നോക്കുമ്പോൾ അവിടെ യേശു തന്നെയാണല്ലോ പ്രവർത്തിക്കുന്നത് എന്ന് തോന്നും. എന്നാൽ പ്രിയപ്പെട്ടവരെ, അത് യഥാർത്ഥത്തിൽ യേശുവിന്റെ പ്രവർത്തനമല്ല, മറിച്ച് താൽക്കാലികമായിട്ടുള്ള ചില രോഗസാഖ്യവും താൽക്കാലികമായിട്ടുള്ള ചില കാര്യസാധ്യവും എല്ലാം യേശുവിനെ പോലെ തന്നെ പിശാചും പ്രവർത്തിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? പിശാചിന്റെ ഗ്രൂപ്പിൽ ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും കരുതരുത് താൽക്കാലികമായിട്ടുള്ള ചില രോഗസൗഖ്യവും മാനസാന്തരവും ഒക്കെ കണ്ടിട്ട് അത് ഒറിജിനലാണ് എന്ന്. രണ്ടാമത് അതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്, ഇവരെല്ലാം എന്ന് പറഞ്ഞാൽ തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്ന വ്യക്തികളും ഗ്രൂപ്പിൽ പെട്ടവരുമെല്ലാം ഒരു കാലത്ത് അവർ സത്യസഭയിലെ അംഗങ്ങളായിരുന്നു. സത്യസഭയിലെ അംഗങ്ങളായിരുന്ന നാളുകളിൽ യേശുവിനോട് ചേർന്ന് വിശുദ്ധിയിൽ ജീവിച്ചപ്പോൾ ഈശോ അവർക്ക് സൗജന്യമായിട്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ നൽകി. പരിശുദ്ധാത്മാവിന്റെ വരങ്ങളായ രോഗശാന്തി വരം കിട്ടു, ദർശന വരങ്ങൾ കിട്ടി, അതുപോലെ തന്നെ വചനം വ്യാഖ്യാനിക്കാനുള്ള വരങ്ങൾ കിട്ടി. അപ്പോൾ ഈ രോഗശാന്തി വരവും ദർശനവരവും വചനം വ്യാഖ്യാനിക്കാനുള്ള വരവും എല്ലാം ലഭിച്ച വ്യക്തികൾക്ക് കർത്താവ് കൊടുത്ത ആ അനുഗ്രഹം, ശ്രദ്ധിക്കണം, കർത്താവ് കൊടുത്ത ആ അനുഗ്രഹം കർത്താവ് ഒരിക്കലും പിൻവലിക്കില്ല. അവര് അവിശ്വസ്തത കാണിച്ചു എന്ന് കരുതി, യേശുവിന്റെ വഴികളിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് കരുതി, ഈശോ കൊടുത്ത അനുഗ്രഹം അവിടുന്ന് ഒരിക്കലും പിൻവലിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യർ അവിശ്വസ്തത കാണിച്ചാലും മനുഷ്യർ തെറ്റിലേക്ക് പോയാലും ദൈവം അവർക്ക് നൽകിയ ആ അനുഗ്രഹത്തെ അവിടുന്ന് പിൻവലിക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ അവിശ്വസ്തത കാണിക്കുമ്പോഴും കർത്താവ് നമ്മളോട് വിശ്വസ്തനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അവർക്ക് അന്ന് കർത്താവിനോട് ചേർന്നപ്പോൾ ലഭിച്ചതായ ആ രോഗശാന്തി വരം അവിടുന്ന് പിൻവലിക്കാത്തത് കൊണ്ട് അവരിപ്പോഴും തെറ്റായ പ്രബോധനങ്ങളും അല്ലെങ്കിൽ പിശാചിൻ്റെതായ പ്രലോഭനങ്ങൾക്ക് അടിമപ്പെട്ട് അത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവിടെ അത്ഭുതം നടക്കുന്നു, രോഗശാന്തി നടക്കുന്നു എന്ന് കണ്ടതുകൊണ്ട് അത് ഒറിജിനലാണ് എന്ന് പറയാൻ പറ്റിയില്ല, അത് യഥാർത്ഥത്തിലുള്ളതാണ് എന്ന് പറയാൻ പറ്റിയില്ല. ഈശോ പറഞ്ഞു, നിങ്ങൾ ഏതാണ് യഥാർത്ഥത്തിലുള്ളത്, ഏതാണ് തെറ്റായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. എന്തെന്നാൽ നിരവധി വ്യാജ പ്രവാചകന്മാർ പ്രത്യക്ഷപ്പെടും, സമയാസമയങ്ങളിൽ പിശാച് അവരെ ഉപയോഗിച്ച് അവർ ശരിയാണ് എന്ന് തോന്നത്തക്ക വിധത്തിൽ നിങ്ങളുടെ അടുക്കലേക്ക് വരും. അത്തരത്തിലുള്ള സന്ദർഭങ്ങളിലും അവസരങ്ങളിലും നിങ്ങൾ വീണു പോകരുത്. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇനി യഥാർത്ഥത്തിലുള്ളതാണെങ്കിൽ, യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? തിരിച്ചറിയാനുള്ള ഒന്നാമത്തെ ലക്ഷണം, ആ വ്യക്തികൾക്ക് എപ്പോഴും യേശുവുമായിട്ട് ആഴമായൊരു ബന്ധം ഉണ്ടാകും. അപ്പോൾ ഞാനും നിങ്ങളും യഥാർത്ഥത്തിൽ യേശുവിന്റെ അനുയായികളാണ് എന്ന് പറയുമ്പോൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ, യേശുവിന്റെ പുരോഹിതനാണ് എന്ന് പറയുമ്പോൾ, എനിക്ക് യേശുവുമായിട്ടുള്ള ആ ബന്ധത്തിന്റെ ആഴമാണ്, യേശുവുമായിട്ടുള്ള അടുപ്പമാണ് എന്നെ യേശുവിനോട് ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള വ്യക്തികൾക്ക് ഒന്ന്, യേശുവുമായിട്ട് ആഴമായൊരു ബന്ധം; രണ്ട്, പരിശുദ്ധ കന്യകാമറിയത്തോട്
പ്രത്യേകമായിട്ടുള്ള അടുപ്പവും ഭക്തിയും. മാതൃഭക്തി, പരിശുദ്ധ അമ്മയെക്കുറിച്ച് സത്യസഭ പഠിപ്പിക്കുന്നതായ യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഉൾക്കൊള്ളാനുമായിട്ടുള്ള കഴിവ്, അല്ലെങ്കിൽ അതിനോടുള്ള നല്ല മനോഭാവം. 3, കൂനാശകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഇന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളും യേശുക്രിസ്തുവിൻ്റെ ഇടപെടലുകളും എല്ലാം കൂനാശയിലൂടെയാണ് അനുഭവിക്കാൻ സാധിക്കുന്നത് എന്ന തിരിച്ചറിവ്. അദൃശ്യമായ, കാണാൻ പറ്റാത്ത ദൈവത്തിൻ്റെ പ്രസാദവരം നമുക്ക് തരുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ എന്ന് പറഞ്ഞാൽ, 7 കൂദാശകളിലും സഭ അംഗീകരിച്ചിരിക്കുന്ന കൂദാശകളിലെല്ലാം, ആ കൂദാശകളിലൂടെ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, കൃപാവര നിറവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, ഇതെല്ലാം കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ എനിക്ക് ലഭിക്കുന്നു. എല്ലാ കൂദാശകളിലും അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങളിലൂടെ എനിക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കൃപയുടെ നിറവ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 4 കാര്യം, സത്യസഭയിൽ അംഗമായിരിക്കുന്ന യഥാർത്ഥ വിശ്വാസി, ആ വിശ്വാസിക്ക് സഭയുടെ ദൈവം തെരഞ്ഞെടുത്ത് അഭിഷിക്തം ചെയ്ത മാർപ്പാപ്പയോട്, മെത്രാന്മാരോട്, വൈദികരോട്, സഭാ ഘടനയോട്, സഭയിലെ അധികാരികളോട്, അവരോട് സ്നേഹവും ബഹുമാനവും ആദരവും ഉണ്ടാവും. 5 കാര്യം, ഈ സത്യവിശ്വാസിക്ക് യഥാർത്ഥ സുവിശേഷത്തെ മനസ്സിലാക്കി സ്വീകരിക്കുന്ന വ്യക്തികൾക്ക് അവർക്കെപ്പോഴും സഭയോട് അനുസരണവും വിധേയത്വം ഉണ്ടാവും. അപ്പോൾ എനിക്ക് സഭാ പ്രബോധനങ്ങളോട്, സഭാ അധികാരികളോട്, അതുപോലെ തന്നെ സഭയുടേതായ പ്രവർത്തനങ്ങളോട് അനുസരണവും വിധേയത്വമുണ്ടോ? ഒരു വ്യക്തിയെ തിരിച്ചറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അതാണ്. അനുസരണവും വിധേയത്വമുണ്ടോ എങ്കിൽ അത് ഒറിജിനലായിരിക്കും. കൊളോസ്യലേഖനം 1:18 തിരുവചനത്തിലും, എഫേസ്യലേഖനം 1:23 തിരുവചനത്തിലും, പൗലോസ്ലീഹ കൊരിന്തോസ്കാരുടെ കൃതി 1 12:27 27 തിരുവചനങ്ങളിലും എല്ലാം പഠിപ്പിച്ചിരുന്നത്, സഭ ക്രിസ്തുവിൻ്റെ ശരീരം, സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസ് യേശു ക്രിസ്തുവാണ്. അപ്പോൾ ശരീരവും ശിരസും എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നോ, ആ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ ഓരോരുത്തരും, ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവാകുന്ന ശിരസിലെ ഓരോ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ഓരോന്നും ശിരസിനോട് ചേർന്ന് നിൽക്കുമ്പോൾ, ശരീരത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ആ വ്യക്തി യഥാർത്ഥത്തിൽ ജീവൻ പ്രാപിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. അതിനാൽ നമുക്ക് തെറ്റായ പ്രബോധനങ്ങളെ തിരിച്ചറിയാം, തെറ്റായ പ്രബോധനങ്ങളിലേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കാം. നമ്മളെപ്പോഴും സത്യവചനത്തെയും സത്യവിശ്വാസത്തെയും യേശുവിൻ്റെ പ്രബോധനത്തെയും മനസ്സിലാക്കി ജീവിക്കാൻ തക്ക വിധത്തിൽ നമ്മുടെ അനുദിന കാര്യങ്ങൾ ക്രമീകരിക്കണം. വ്യാജ പ്രവാചകന്മാരെയും വ്യാജമായിട്ടുള്ള സുവിശേഷ വ്യാഖ്യാനങ്ങളെയും നമ്മൾ സ്വീകരിക്കരുത്. അത്തരത്തിലുള്ള വ്യക്തികളുടെ പ്രബോധനങ്ങൾ കേൾക്കരുത്. അത്തരത്തിലുള്ള ഗ്രൂപ്പിലേക്ക് പോകരുത്. ഈ കാര്യങ്ങളിലെല്ലാം നമുക്ക് ശ്രദ്ധയുണ്ടാകണം. എപ്പോഴും യേശു ക്രിസ്തുവുമായുള്ള ബന്ധം, സഭയുമായിട്ടുള്ള ബന്ധം, കൂദാശകളുമായുള്ള ബന്ധം, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം നമ്മളിൽ കൂടുതൽ നിലനിർത്തുവാനും വളർത്തുവാനും നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം.